അങ്കിൾ, ഇത്രയും ദിവസം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തു, അതിലെല്ലാം ഞാൻ എൻ്റെ സംശയങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ കുറച്ച് മാറ്റി പിടിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന് ഒരുപാട് കോമൻസ് ഉണ്ട്. എല്ലാം വാങ്ങിക്കുന്നുണ്ടോ ചോദിച്ചാ പറ്റുന്ന രീതിക്ക് എല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നിട്ടും എല്ലാന്നും എടുത്തിട്ടില്ല, കുറച്ച് 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 കോമൻസ് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. കമന്റ്സ് എടുത്തു വെച്ച കാര്യം എന്താ? നിങ്ങളും കമന്റ്സ്, അപ്പൊ ഞാനും കമന്റ്സ്. ഇത് ഞാൻ അങ്കളോട് ചോദിക്കാം. അങ്ക് അവരുടെ ഓരോ സംശയങ്ങളാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നിട്ട് ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞങ്ങളോട് ചോദിക്കാം. അങ്കിൾ അതിന് തിരിച്ച് ആൻസർ തരണം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, പള്ളിയിൽ പോകണ്ട. അങ്കൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പള്ളിയിൽ പോകണ്ട, പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പള്ളിയിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ, അതിന് താഴെ വന്നൊരു കമന്റാണ്, പള്ളിയിൽ പോകണ്ട, അമ്പലത്തിൽ പോകണ്ട എന്ന് പറയുന്ന താങ്കൾ എന്തിനാണ് പിന്നെ അച്ഛനായത്? അതിന്റെ കൂടെ ഞാൻ വേറൊരു കമന്റ് ഇവിടെ വായിക്കാം. എങ്കിൽ ആദ്യം അച്ഛൻ പട്ടം വലിച്ചെറിയൂ. മതമില്ലാതാകണമെങ്കിൽ ആദ്യം അച്ഛൻ പട്ടം, അല്ല സോറി, മതമില്ലാതാകണമെങ്കിൽ ആദ്യം പുരോഹിതന്മാർ ഇല്ലാതാകണ്ടേ അച്ഛോ എന്നുള്ളൊരു ചോദ്യം. അപ്പൊ ഇതിനെന്താണ് അങ്കിളിന് പറയാം? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ വ്യൂവേഴ്സിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോയ്ക്കകത്ത് പറയുന്ന കണ്ടൻറ്റ് പൂർണ്ണമായിട്ട് അവർ മനസ്സിലാക്കാതെ ഒരു ഗ്ലിംസിനകത്ത് അവരെന്തോ ഒരു കാര്യം അത് എടുത്തിട്ട് പ്രതികരിക്കും. ഇത് മലയാളികളുടെ ഒരു ദോഷമെന്നും പറയാം, ഒരു നല്ല വശമെന്നും പറയാം. അപ്പോൾ പൂർണ്ണമായിട്ട് എന്താണ് ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് നല്ല രീതിയിൽ ഉൾക്കൊള്ളത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിനകത്ത് വളരെ വ്യക്തതയോടുകൂടെ പറഞ്ഞ ഇതാണ്, പ്രാർത്ഥിക്കാനായി പള്ളിയിൽ പോകണ്ട, അമ്പലത്തിൽ പോകണ്ട, മോസ്കിൽ പോകണ്ട. എന്തിനാണ്? പ്രാർത്ഥിക്കാനായിട്ട്. സോ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് മറ്റു സ്ഥലങ്ങളും തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ പള്ളിയിൽ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അമ്പലത്തിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എന്തിനു വേണ്ടി പോകണ്ട? പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണ്ട. ഓക്കെ, അതുപോലെ ആരാധിക്കാൻ വേണ്ടിയും പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പറയുന്ന ഓരോ വാക്കുകൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ഇത് കാണുന്ന ആൾ അമ്പലത്തിൽ പോകണ്ടെന്ന് പറഞ്ഞു, പള്ളിയിൽ പോകണ്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് അങ്ങ് പ്രതികരിക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. എന്തിന് പള്ളിയിൽ പോകണ്ടെന്ന് പറഞ്ഞു, എന്തിന് അമ്പലത്തിൽ പോകണ്ടെന്ന് പറഞ്ഞു, അത് ഇമ്പോർട്ടൻ്റ് അല്ലേ? ആ, അപ്പോൾ അതുകൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം വിമർശനങ്ങൾ അല്ലെങ്കിൽ റിവ്യൂ അല്ലെന്നുണ്ടെങ്കിൽ കമൻസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എനിക്ക് പ്രേക്ഷകരോട് പറയേണ്ട അല്ലെങ്കിൽ വ്യൂവേഴ്സിനോട് പറയേണ്ട ഒരു അഭ്യർത്ഥനയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തേലോട്ട് വരാം. മതമില്ലാതാകണമെന്നുണ്ടെങ്കിൽ ആദ്യം പുരോഹിതന്മാരില്ലാതാകണം. നമ്മുടെ ഇന്ത്യക്കകത്ത് കുറച്ച് നിയമങ്ങളുണ്ട്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് പഠിച്ചിരിക്കണം? സോഫ്റ്റ്വെയർ മേഖലയിൽ ഒന്നുകിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ എഞ്ചിനീയറിംഗോ ഒക്കെ പഠിച്ച ഒരു വ്യക്തിയെ മാത്രമേ എവിടെ വർക്ക് ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ. സോഫ്റ്റ്വെയർ കമ്പനിക്കകത്ത് അവർ റിക്രൂട്ട് പോലും ചെയ്യത്തുള്ളൂ, റൈറ്റ്? ഇതുപോലെ സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ എന്ത് യോഗ്യത വേണം? കുഞ്ഞ് ക്ലാസ്സിൽ പഠിപ്പിക്കണമെങ്കിൽ TTC വേണം. മുതിർന്ന ക്ലാസ്സിലേക്ക് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ BEd വേണം. കോളേജിലേക്ക് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ MPhil വേണം. സോ ഓരോരുത്തരും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ പ്രൊഫഷനും ഓരോ ക്വാളിഫിക്കേഷനുണ്ട്, റൈറ്റ്? സോ ഇതുപോലെ ഇന്ത്യൻ നിയമമാണ് ഒരു സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ക്രിസ്ത്യനാകട്ടെ മുസ്ലിം ആകട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദുസം ആകട്ടെ, ഇങ്ങനെയുള്ള റിലീജിയസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു പ്രീസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നോളജ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആധികാരികതയോടുകൂടെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഇന്ത്യക്കകത്തുള്ള മറ്റൊരു ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലീജിയനെ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അതൊരു കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്രിസ്ത്യനായിട്ട് അല്ലെങ്കിൽ മുസ്ലിമായിട്ട് അല്ലെങ്കിൽ ഹിന്ദുവായിട്ട് അല്ലെങ്കിൽ ബുദ്ധമതവുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടാണ് സ്പിരിച്വാലിറ്റി കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്ക കാലഘട്ടത്തിൽ ആൾക്കാരിലേക്ക് സ്പിരിച്വാലിറ്റിയും റിലീജിയനും രണ്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ തന്നെ ആര് പറഞ്ഞാലേ ആൾക്കാർ സ്വീകരിക്കത്തുള്ളൂ? ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു ബിഷപ്പ് അല്ലെങ്കിൽ ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു മുസ്ലിംകാർ പറഞ്ഞാലേ ആൾക്കാർ ശരിയായ രീതിയിൽ അതിനെ എന്തായാലും ഉൾക്കൊള്ളത്തുള്ളൂ. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ, എൻ്റെ ബൈ പ്രൊഫഷൻ അല്ലെങ്കിൽ ഞാൻ ശരിക്കും പഠിച്ചതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്.
കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു വ്യക്തി വന്ന് സ്പിരിച്വാലിറ്റി പറയുമ്പോൾ ആരെങ്കിലും സ്വീകരിക്കുമോ? ഇല്ല, സ്വീകരിക്കത്തില്ല. അപ്പോൾ അതെൻ്റെ എക്സ്പീരിയൻസും കൂടെയാണ്. ഞാൻ കുറേ കാര്യങ്ങൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നപ്പോൾ തന്നെ സ്പിരിച്വാലിറ്റി എനിക്ക് എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നീ ആരാടാ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സ്പിരിച്വാലിറ്റി സംസാരിക്കാം? സോ ഈ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടും അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ഉള്ളതുകൊണ്ടും സ്വാഭാവികമായിട്ടും ഒരു ഓതൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് തിയോളജി പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത് ഒരു പ്രീസ്റ്റ് കൂടിൽ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ഞാനൊരു റിലീജിയസ് പേഴ്സൺ അല്ല. പക്ഷെ മറ്റുള്ളവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈറ്റിൽ ആവശ്യമായിരുന്നു. എന്ത് ടൈറ്റിലാണ്? ഒരു റിലീജിയസ് പേഴ്സൺ അല്ലെങ്കിൽ റിലീജിയസ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ടൈറ്റിൽ ആവശ്യമുള്ളത് കൊണ്ട് ഫോർ ഓതൻറ്റിസിറ്റി ഞാൻ എടുത്തതാണ്. ഇതെപ്പോൾ വേണമെങ്കിലും ഞാൻ എന്ത് ചെയ്യും? പിടി കിട്ടിയോ? ഓക്കെ, അത്രയേ ഉള്ളൂ അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി എന്താ ഡോക്ടർ? അല്ലെങ്കിൽ മതമില്ലാതാകണമെങ്കിൽ പുരോഹിതന്മാരില്ലാതാകണം നല്ലൊന്നുള്ളൊരു തിരിച്ചാണ്. മതമുള്ളത് കൊണ്ടാണ് പുരോഹിതന്മാർ നിലനിൽക്കുന്നത്. മതമില്ലെങ്കിൽ പുരോഹിതന്മാർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മതമെന്ന് പറയുന്ന കൺസെപ്റ്റിനെ പാടെ മാറ്റിയിട്ട് സ്പിരിച്വാലിറ്റിയെ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ റിലീജിയസിൻ്റെ അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഹിന്ദുസത്തിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹിന്ദുസം എന്ന് പറയുന്നത് ഒരു റിലീജിയൻ അല്ല, അതൊരു സംസ്കാരമാണ്. പക്ഷേ ഇന്ന് ഹിന്ദുവിസം എന്ന് പറയുന്നത് എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? റിലീജിയനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനകത്തേക്ക് ഇറങ്ങുമ്പോഴേ അത് റിലീജിയൻ അല്ല, സംസ്കാരമാണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. ഇതുപോലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു ജീവിത ശൈലിയാണ്. ഓക്കെ, അപ്പോൾ ആൾക്കാരിലേക്ക് ഇപ്പോൾ ഈ മതം എന്ന് പറയുന്ന കൺസെപ്റ്റ്, മതവും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതും എനിക്ക് തോന്നുന്നു പല കമൻസിലും ചോദിച്ചിട്ടുണ്ട്, മതം എന്താ സ്പിരിച്വാലിറ്റി എന്താണ്. മതം എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ചെയ്യുന്നതാണ് മതം. സ്പിരിച്വാലിറ്റിയിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ദൈവത്തെ പ്ലീസ് ചെയ്യാനോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലഭിക്കാനോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തില്ല, ആചാരാനുഷ്ഠാനങ്ങളില്ല. വേറെ മതത്തിലാണെങ്കിൽ ദൈവത്തെ പ്ലീസ് ചെയ്യാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടാൻ അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം? ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതെന്തായി? മതമായി. അപ്പോൾ ഈ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യത്തിന് പകരം ആൾക്കാരിലേക്ക് ശരിയായ ദൈവബോധം, ദൈവത്തെക്കുറിച്ചുള്ള അവയർനെസ്, ആ ദൈവവുമായിട്ടുള്ള ബന്ധം കൊണ്ടുവന്നു കഴിയുമ്പോൾ റിലീജിയൻ മാറി ഏതിലോട്ട് മാറും? സ്പിരിച്വാലിറ്റിയിലേക്ക് മാറും. അതാണ് ഞാൻ എയിം ചെയ്യുന്ന കാര്യം. അപ്പോൾ റിലീജിയൻ അകത്ത് നിന്ന് മാത്രമേ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇപ്പോൾ ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാവരും ഇവിടെ കിടക്കുക, റിലീജിയനകത്ത് കിടക്കുക. അപ്പോൾ റിലീജിയൻ്റെ അകത്ത് കൂടെ സ്പിരിച്വാലിറ്റിയെ ഇപ്പോൾ തുറന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആർക്കേ പറ്റത്തുള്ളൂ? ഒരു റിലീജിയസ് പ്രീസ്റ്റിന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കെട്ടിയവർ വേഷം, അതിൽ കൂടുതൽ ഈ പ്രീസ്റ്റുഡൻ്റ് എന്തില്ല, എൻ്റെ മനസ്സിനകത്ത് വിലയില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ?